ഒടുവിൽ കെപിസിസിയുടെ ഭാരവാഹി പട്ടിക പുറത്തിറക്കിയിരിക്കുന്നു. കെപിസിസി പ്രസിഡന്റും വർക്കിംഗ് പ്രസിഡന്റുമാരടക്കം 51 പേരെ ഭാരവാഹി പട്ടികയിൽ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്ന ഇടത്ത് 56 പേരുടെ പട്ടികയാണ്. അതൊരു കുറവായി കാണാനാകില്ല. എങ്കിലും 300 പേരുണ്ടായിരുന്ന ഇടത്തു നിന്ന് പട്ടികയെ 56 പേരിലേക്ക് കുറച്ചു കൊണ്ടുവരാനായി എന്നുള്ളത് സുധാകരനെയും സതീശനെയും സംബന്ധിച്ചിടത്തോളം ഒരാശ്വാസം തന്നെ. ഇനി സെക്രട്ടറിമാർ കൂടി വരുമ്പോൾ അത് 100 കടന്നേക്കാമെങ്കിലും സമീപകാല കോൺഗ്രസിൻ്റെ ഭാരവാഹി പട്ടികകളിൽ ചെറുതായ ഒന്ന് എന്ന് ഇതിനെ നിസ്സംശയം പറയാം. പക്ഷേ കോൺഗ്രസ് ഇനി നേരിടാൻ പോകുന്ന പ്രതിസന്ധി ഈ പട്ടികയെ തുടർന്നുണ്ടാകുന്ന പൊട്ടിത്തെറികളാണ്. പാർട്ടിയെ സ്നേഹിക്കുന്നവരാരും പട്ടികയ്ക്കെതിരെ രംഗത്ത് വരില്ല എന്ന് കെ സുധാകരൻ തറപ്പിച്ച് പറയുമ്പോഴും പാർട്ടിയെ സ്നേഹിക്കാതെ പാർട്ടി വിട്ടുപോയവർ പോലും സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയവർ പോലും ഈ പട്ടികയിലുണ്ട് എന്നുള്ളതാണ് ആ പൊട്ടിത്തെറിയിലേക്ക് വഴിവെക്കുമെന്ന് ഉറപ്പിച്ചു പറയാനുള്ള കാരണം. ഇപ്പോൾ കെ ജയന്ത് എന്നയാൾ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ രാജിവെച്ച് സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് വിട്ടുനിന്ന ആളാണ്. അദ്ദേഹം ഈ പട്ടികയിലുണ്ട്. ജി എസ് ബാബു തിരുവനന്തപുരത്ത് അദ്ദേഹം ശശി തരൂരിൻ്റെ വാലായി നടന്നിരുന്നു എന്നുള്ളതിനപ്പുറം സമീപകാലത്തൊന്നും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ തിരുവനന്തപുരത്തെ ഒരു പരിപാടികളിലും സജീവമായി പങ്കെടുക്കുന്നയാളല്ല. ശശി തരൂരിൻ്റെ സെക്രട്ടറി എന്നുള്ള നിലയിൽ ആദ്യഘട്ടത്തിൽ സജീവമായി അങ്ങനെ നിലനിന്നിരുന്നു. അപ്പോഴും സംഘടനാ പ്രവർത്തനങ്ങളിൽ പിന്നിൽ നിന്നിരുന്ന ഒരാളാണ്. പഴയ നല്ല കെ എസ് യുവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ പ്രവർത്തകനായിരുന്നു. പക്ഷേ കളമൊഴിഞ്ഞു നിന്ന ഒരാൾ. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് വർത്തമാനകാല സ്ഥിതിയിൽ എന്തെങ്കിലും സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് എന്ന് ഇതുവരെ തെളിയിച്ചിട്ടില്ലാത്തയാൾ. അദ്ദേഹവും ആ പട്ടികയിലുണ്ട്. എൻ ശക്തനെ പോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും പരിഗണിക്കാതെ മാറ്റി നിർത്തപ്പെട്ട ഒരാൾ. ജനപിന്തുണ നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്ന് ഉറപ്പിച്ചിരിക്കുന്ന ഒരാൾ. അങ്ങനെയുള്ള ആളുകളും പട്ടികയിലുണ്ട്. പിന്നെ സ്വാഭാവികമായി മത സാമുദായിക സമ്മർദ്ദം, അത് സുധാകരൻ തന്നെ തുറന്നു പറയുകയാണ്, ഞങ്ങളുടെ പട്ടിക മത സമുദായ സമവാക്യങ്ങൾക്കനുസരിച്ചുള്ളതാണ് എന്ന്. അങ്ങനെ പറയേണ്ടുന്ന ഒരു അവസ്ഥയെക്കുറിച്ചൊക്കെ നാം ഈ ഘട്ടത്തിൽ ആലോചിക്കണം. സെമി കേഡർ സംവിധാനത്തിലേക്ക് പാർട്ടി മാറാൻ പോവുകയാണ് എന്ന് പറയുമ്പോഴും സമുദായ സംഘടനാ നേതാക്കൾക്കെതിരെ ഒളിയമ്പുകളുമായി വി.ഡി. സതീശൻ പരസ്യമായി തന്നെ രംഗത്തുള്ളപ്പോഴും കെ.പി.സി.സി. പ്രസിഡന്റ് പറയുന്നു, ഞങ്ങൾ ഈ പട്ടിക തയ്യാറാക്കിയത് മത സമുദായ പരിഗണനകളുടെ അടിസ്ഥാനത്തിലാണ് എന്ന്. അതുകൊണ്ടാണ് പറഞ്ഞത് പൊട്ടിത്തെറി 100% ഉറപ്പ്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 10 പ്രമുഖ നേതാക്കൾ കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷത്തേക്ക് ചേക്കേറുന്നതിനുള്ള കരുനീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദീകരണങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇപ്പോൾ എ വി ഗോപിനാഥിനെയും ശിവദാസൻ നായരെയും ഒക്കെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് സുധാകരൻ ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും എ ഐ സി സിക്ക് ഒരു പൊതുമാനദണ്ഡത്തിലേക്ക് എത്തേണ്ടി വന്നതിനാൽ, അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിലും അതിനുശേഷവും പാർട്ടിക്കെതിരായി നിലപാടുകൾ സ്വീകരിച്ചവർ തെരഞ്ഞെടുപ്പ് അന്വേഷണ കമ്മീഷനുകളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷനുകളുടെ പരിശോധനയിൽ പരാമർശ വിധേയരാകാൻ സാധ്യതയുള്ളവർ, അവരെയൊക്കെ തൽക്കാലം ഒഴിവാക്കി നിർത്തിയിരിക്കുന്നു. അതായത് തൽക്കാലം എന്ന വാക്ക് ഉപയോഗിക്കുന്നതിലൂടെ അങ്ങനെ ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്ന, പരിഗണിച്ച് ഒഴിവാക്കിയിരിക്കുന്ന പലരുടെയും പേരുകൾ ഈ പട്ടികയിലേക്ക് കടന്നു വരാനുള്ള സാധ്യതയുണ്ട് എന്ന് നാം കണക്കാക്കേണ്ടിയിരിക്കുന്നു.